സിനി ഭാരതിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മയാണ് സുബ്ബലക്ഷ്മി, മലയാളി സിനിമയുടെ മുത്തശ്ശി. ഒരുപിടി മികച്ച മലയാളം സിനിമകളിലൂടെ മലയാളി മനസ്സ് കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട് സുബ്ബലക്ഷ്മി അമ്മയ്ക്ക്. നടി താരാ കല്യാണിന്റെ അമ്മയും അനുഗ്രഹീത സംഗീതജ്ഞയുമാണ് സുബ്ബലക്ഷ്മി. അമ്മ വേഷവും മുത്തശ്ശി വേഷവും ചെയ്തുകൊണ്ട് മലയാളികളെ പൂർണ്ണമായും കീഴടക്കാൻ സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് സാധിച്ചിരുന്നു. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം. കല്യാണരാമനിലെ മുത്തശ്ശിയുടെ വേഷമാണ് ഇന്നും സുബ്ബലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നന്ദനം പോലുള്ള സിനിമകളിലൂടെ പിന്നെയും ഒരുപാട് തവണ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഒക്കെ മനസ്സ് തുറക്കുകയാണ് സുബ്ബലക്ഷ്മി. കൊച്ചു പ്രായത്തിലേ തുടങ്ങിയതാ എൻ്റെ കഷ്ടപ്പാട് എന്നാണ് സുബ്ബലക്ഷ്മി അമ്മ പറയുന്നത്. സമയദോഷം വരുമ്പോൾ അത് കഴിയും പോകും എന്ന് പറയും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മുഴുവനും കഷ്ടതകൾ തന്നെയായിരുന്നു എന്നാണ്. വലിയ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. അച്ഛൻ വലിയ പൊസിഷനിലുള്ള ആളായിരുന്നു. ദിവാൻ സാർ സി പി രാമസ്വാമി അയ്യർ വന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാണ് എൻ്റെ അമ്മയെ. അത്ര നല്ല ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് വളരെ ലാളിച്ചാണ് എന്നെ വളർത്തിയത്. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അന്ന് അമ്മയ്ക്ക് 28 വയസ്സായിരുന്നു. അന്ന് എനിക്ക് താഴെ ഒരു അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അതും 1.5 വയസ്സ് മാത്രമുള്ളത്. കുഞ്ഞിനെ തൊട്ടിലാട്ടി കിടത്തുന്ന പ്രായം. ഇന്നത്തെ കാലത്ത് 28 വയസ്സിൽ ആണ് കല്യാണം തന്നെ നടക്കുന്നത്. അന്ന് ആ പ്രായത്തിൽ എൻ്റെ അമ്മ പോയി. അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ ആയിരുന്നു നോക്കിയിരുന്നത്. പുള്ളി ഭയങ്കര സെറ്റപ്പിലുള്ള ആളായിരുന്നു. ഓഫീസിൽ നിന്നും വന്നാൽ ടൈ അഴിക്കാനും സോക്സ് അഴിക്കാനും വരെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ മരണം അച്ഛന് വലിയ ഷോക്കായിരുന്നു. ഈ കുട്ടികളെ എങ്ങനെ വളർത്തും എന്നോർത്ത് അച്ഛൻ വിഷമിച്ചു. അച്ഛൻ്റെ ചേച്ചിക്ക് കുട്ടികളില്ലായിരുന്നു. അവരായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരെ നോക്കിയത്. അങ്ങനെ അന്ന് ആ 30 പേർ ഉണ്ടായിരുന്ന കൂട്ടത്തിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോയി. അന്ന് മുതൽ ഞങ്ങൾ ഒരു കൂട്ടിലിട്ടതുപോലെയാണ് ജീവിച്ചത്. കുട്ടിക്കാലത്തെ കഥകൾ പറയാനാണെങ്കിൽ സിനിമ എടുക്കാം അത്രയ്ക്കുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അന്ന് ഞങ്ങൾക്ക് ആരോടും ഞങ്ങളുടെ വിഷമം പറയാനില്ല, നല്ലതും പറയാനില്ല. എന്തിനു പറയണം? കുട്ടികളായിരുന്ന ഞങ്ങളുടെ ആവശ്യം പറയാൻ പോലും ആരുമില്ലായിരുന്നു. കുട്ടിക്കാലത്തെ ജീവിതം അത് പറഞ്ഞാൽ തീരില്ല എന്നാണ് സുബ്ബലക്ഷ്മി അമ്മ പറയുന്നത്. 1953 തൻ്റെ വിവാഹം. 1957 ആദ്യ കുട്ടി ജനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ജീവിതം ആകെ മാറിപ്പോയി. ഭർത്താവിൻ്റെ വീട്ടിലെ ജീവിതത്തിനും കുടുംബത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഭർത്താവിൻ്റെ സ്വഭാവത്തിലും പെട്ടെന്നുള്ള മാറ്റം വന്നു. എവിടെ പോയി എന്ത് ചെയ്താലും പരാജയം മാത്രമാണ്. എന്ത് ചെയ്താലും നമുക്ക് തടസ്സമായി. അങ്ങനെ ആരായാലും മനസ്സൊക്കെ മുരടിക്കുമല്ലോ എന്നാണ് മാറ്റത്തെക്കുറിച്ച് സുബ്ബലക്ഷ്മി പറയുന്നത്. അതോടെ തൻ്റെ ഭർത്താവിന് കുടുംബമെന്നോ കുട്ടികളെന്നോ ഭാര്യയെന്നോ ഒരു ചിന്തയും ഇല്ലാതെയായി. നമ്മൾ ജീവിക്കണമെന്നോ ആഹാരം കഴിക്കണമെന്നോ ജീവിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നോ ഉള്ള ചിന്ത പോലും ഇല്ലാതെയായെന്നാണ് സുബ്ബലക്ഷ്മി അമ്മ പറയുന്നത്. എന്നാൽ തനിക്ക് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു എന്നും 3 കുട്ടികളെയും വളർത്തണമായിരുന്നു എന്നും ഭർത്താവിൻ്റെ ഈ രീതിയെ താൻ എതിർക്കുവോ വഴക്ക് പറയുകയോ വീട്ടിൽ പോലും പറയുകയോ അറിയിക്കുകയോ ചെയ്തില്ല എന്നാണ് സുബ്ബലക്ഷ്മി അമ്മ പറയുന്നത്. അതിൻ്റെ കാരണവും അവർ പറയുന്നുണ്ട്. വീട്ടിലെല്ലാം അറിയിച്ചാൽ അവർ പറയും എല്ലാം കളഞ്ഞിട്ട് വരാൻ. അതൊന്നും ശരിയല്ല എന്ന് തനിക്ക് തോന്നി എന്നാണ്. അത് അങ്ങനെ ചെയ്താൽ തനിക്ക് എന്നും ആളുകൾ പഴിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നു എന്നും. തനിക്ക് അന്ന് വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നും ഇന്നും തുണ ദൈവം മാത്രമായിരുന്നു എന്നും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമായിരുന്നുവെന്നുമൊക്കെയാണ് സുബ്ബലക്ഷ്മി അമ്മ പറയുന്നത്. എതിർപ്പുകൾ മറികടന്ന് നിറവയറുമായി പാടിയ കഥയും സുബ്ബലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. കൂടാതെ അഭിമുഖത്തിനിടെ തൻ്റെ ആദ്യ വരുമാനത്തെക്കുറിച്ചും നടി പറയുന്നുണ്ട്. വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും താരം പറയുന്നുണ്ട്. ആദ്യമായി കിട്ടിയ വരുമാനം 175 രൂപയായിരുന്നുവെന്നും അവർ ഓർക്കുന്നു. സുബ്ബലക്ഷ്മി അമ്മയുടെ മകൾ താരാ കല്യാണ് അറിയപ്പെടുന്ന അഭിനേത്രിയും നർത്തകിയുമാണ്. ആ പാതയിലൂടെ തന്നെ താരയുടെ മകൾ സൗഭാഗ്യയും അഭിനേത്രിയും നർത്തകിയും ഒക്കെ ആയി മാറിയിരുന്നു. ആരാധകരുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് താരാ കല്യാണിൻ്റേത്. സൗഭാഗ്യയും ഭർത്താവും അർജുനും ഒക്കെ സോഷ്യൽ മീഡിയയിലെയും മിനി സ്ക്രീനിലെയും താരങ്ങളാണ്. അവരുടെ വിശേഷങ്ങൾ എപ്പോഴും അവർ പങ്കുവയ്ക്കാറുമുണ്ട്. അപ്പോൾ സുബ്ബലക്ഷ്മി അമ്മയുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ഫ്രം അനുശക്കത്.